ൾക്കുമ്പ് ഈ മർമ്മ ഈ റാംജീ റാവു ഒക്കെ സമയത്തുള്ളതാണ് ചേട്ടൻ ഈ കഥ പറയാൻ ഉഷാർ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ത്രീ ജനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് അല്ലല്ല ഇത് ചേട്ടന് ദോഷം വരുന്ന മറ്റേ കഥ അല്ലാമറിയില്ല മറ്റേ കഥ അല്ല ഇതിനകത്ത് ഹ്യൂമറേ ഉള്ളു ഇതിനകത്ത് ഹ്യൂമറേ ഉള്ളു അതെല്ലാം ഞാൻ ഓർത്തു രശ്മിരിക്കും അവർക്ക് ഇതേ ചുമ പറഞ്ഞത് കാര്യം ഇപ്പൊ ഒരു ശരിക്കുള്ള പറയാം അതായത് സ്ത്രീകളും അതേപോലുള്ള നല്ല പിന്നെ റെപ്യൂട്ടഡ് റെപ്യൂട്ടഡായിട്ടുള്ള പുരുഷന്മാരും നല്ല വക്കീലന്മാർ ഡോക്ടർമാർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് നല്ല കുറച്ചുകൂടെ ഉഷാർ വരും നമ്മുടെ അടുത്തൊക്കെ പറയുന്നതിനെക്കാട്ടിയും നല്ല ഇരട്ടി ഊർജം വരും ആ കുറച്ച് ആൾക്കാരുണ്ടല്ലോ കേൾക്കാനും അവർക്കൊക്കെ ഇഷ്ടപ്പെടാനും ഒക്കെ വേണ്ടി നമ്മുടെ കഴിവുകളൊക്കെ വെച്ചിട്ട് ഞാൻ പറയാറുണ്ട് എന്തിനാണെന്നുള്ളത് ഒരു ട്രെയിൻ യാത്ര ബൈ ചാൻസിൽ വക്കീലന്മാരും ജഡ്ജിമാരും ഡോക്ടർമാരും ഒന്നുമില്ല കാണാൻ കൊള്ളാവുന്ന രണ്ട് സ്ത്രീകളുണ്ട് അവിടെ ഞാനും ഉണ്ട് ഒരു കഥ തുടങ്ങി ആ സ്ത്രീകളുണ്ടല്ലോ അപ്പൊ ചേട്ടനവിടെ ഉണ്ടാവും ഞാനുണ്ട് ഞാനുണ്ട് ഞാൻ സമ്മതിക്കുന്നു കഥ കഥ തുടങ്ങി തുടങ്ങി ഭയങ്കര എനിക്ക് മനസ്സിലായി ആലപ്പുഴയിലെ തീവണ്ടിയിലേക്ക് കൊണ്ടുപോയി ഞാനും മുകേഷും പിന്നെ ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും അവരുടെ മോളും അത്രയല്ലേ അവരുടെ മുമ്പിലല്ലേ കഥ പറയണേ ആ പറ ഒരുമാതിരി റെഡിയായി ബന്ധപ്പെടുത്തി നല്ല 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 കഥ കഥ തമാശ കഥയല്ല ഇൻട്രസ്റ്റ് ആയി ഈ കഥ ഇങ്ങനെ ആ എന്നിട്ട് ഞാനും ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവരും ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉഷാറായിട്ട് നിന്നപ്പം ഇവരെ ആരോ വിളിച്ചു ആരല്ല ആ സ്ത്രീ ഭയങ്കരമായിട്ട് അല്ല ആ സ്ത്രീ ഭയങ്കരമായിട്ട് ചിരിക്കാണ് അപ്പം ഞാൻ കഥ ഒന്നും കൂടി കൂട്ടി ആ സ്ത്രീയുടെ ഭർത്താവ് അയാൾക്ക് നല്ല ഗൗരവം അയാളുടെ ഉള്ളിൽ ഇതാ ഇതിനേക്കാളും വലിയ തമാശ എന്തെങ്കിലും ഉണ്ടല്ലോ പിന്നെ നിയന്ത്രണം കളിച്ചിരിക്കണേ അയാളുടെ കയ്യിൽ ഒരു തമാശ ഇല്ല എന്നുള്ളത് അയാളെ മോൻ കണ്ടറിയാം അപ്പൊ അവരിങ്ങനെ ഭയങ്കര മുകേഷും ഭയങ്കര എന്റെ കഥ കേട്ടിട്ട് ചിരിക്കുകയാണോ അല്ല സ്ത്രീയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചിരിക്കുകയാണോ ഇല്ല ചേട്ടന്റെ കഥ കേട്ടിട്ട് എന്നെ പക്ഷെ ഞാൻ ചിരിച്ചെന്ന് പറഞ്ഞാൽ ചുമ്മാ ചിരിക്കുന്നത് നമ്മൾ നമ്മുടെ കാര്യം എന്നിട്ട് അതിന്റെ ക്ലൈമാക്സ് ചേട്ടാ ഭർത്താവ് ഇവരെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോയി ക്ലൈമാക്സ് തുടങ്ങുന്നതിന് മുമ്പാണ് വിളിച്ചോണ്ട് പോയി അവര് പോയി അവരിപ്പം ഞാൻ ആ എന്നിട്ട് എന്തുണ്ടായി നമ്മ ചേട്ടാ എന്നെ നോക്കിയിട്ട് ഇല്ലയോ ഞാൻ ഈ കഥ കഥ ആ പറഞ്ഞിട്ടില്ല അല്ല നല്ലതാണോ ണോന്നുള്ളത് എം പി ആയിന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഏത് മനുഷ്യണ്ടാവില്ലേ ചെറിയ അപ്പൊ ആ സ്ത്രീ ചിരിച്ച് ചിരിച്ച് ഭയങ്കര സുന്ദരിയായിരുന്നു അല്ലേ അതൊക്കെ അറിയായി ആക്ക് അങ്ങനെ അവര് ചിരിച്ച് 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 എങ്ങനെയായിരിക്കുന്നത് ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ അവളെടുക്കാ പോവാ എന്ന് പറഞ്ഞിട്ട് ഗൗരവത്തിൽ പോവാണ് കാരണം എന്താ വെച്ചാൽ അപ്പൊ ഈ സ്ത്രീക്ക് ഒരു മാനസിക വിഷമമുണ്ട് പോകുന്നതിൽ കാരണം ഇതിന്റെ ക്ലൈമാക്സ് എത്താണ് ഞാനാണെങ്കിൽ ഇവിടം വരെ എത്തിച്ചിരിക്കുകയാണ് ഇനിയും കൂടി ഉള്ളതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ചിരിച്ച് മരിക്കും അത് അങ്ങനെ ആ സ്ത്രീയെ അങ്ങനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ കഥ പറയുന്നവൻ്റെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കണം ഞാൻ ആകെ തകർന്നിങ്ങനെ ഇനി എന്താ ചെയ്യുക എന്നുള്ളത് ഓടിപ്പോയിട്ട് ആദ്യം പിന്നാലെ പെട്ടി ഇതാണ് ഇട്ടാ ക്ലൈമാക്സ് എന്ന് പറയാൻ പറ്റില്ല ഇല്ല ഇല്ല ഞാൻ അങ്ങനെ പറ ബാക്കി പറ അത് കഴിഞ്ഞിട്ട് പോടാ എന്താണ്ടെ കാര്യം നോക്കിയിട്ട് നീ എന്താ വിചാരിച്ചേ നിനക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ഈ നേരം വരെ തൊള്ള തുറന്ന് കഷ്ടപ്പെട്ട് പാടി ഞാൻ ആ പെണ്ണിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അത് മനസ്സിലാക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് പിറ്റേ അന്ന് രാത്രിയാവും മറ്റേ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചേട്ടാ അങ്ങനെ ഉണ്ടാവാം പക്ഷേ അത് ഇങ്ങനെ പറയരുത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇത് പറഞ്ഞത് ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ സമാധാനം ഇല്ല